ഡി എം കെയുടെ മുഖ്യമന്ത്രി സ്റ്റാലിൻ 40 ദിവസം കോയമ്പത്തൂരിൽ വന്നിരുന്ന് പ്രവർത്തിച്ചാലും ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കോയമ്പത്തൂരിൽ ബി ജെ പി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ ജയിക്കുക തന്നെ ചെയ്യും. ഇത് ഞാൻ വെല്ലുവിളിച്ച് തന്നെ പറയുകയാണ്. കോയമ്പത്തൂരിലെ ജനങ്ങൾക്ക് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. കോയമ്പത്തൂരിൽ മാറ്റം വേണമെന്ന് അവർക്ക് ഉറപ്പായും അറിയാം. ഡി എം കെയുടെ എല്ലാ മന്ത്രിമാരും വരട്ടെ, മുഖ്യമന്ത്രിയും വരട്ടെ, 40 ദിവസം ഇവിടെ നിന്ന് പ്രവർത്തിക്കട്ടെ, എന്നെ എതിർക്കട്ടെ. ഇവിടെ ഞാനും തയ്യാറാണ്, കോയമ്പത്തൂരിലെ ജനങ്ങളും തയ്യാറാണ്. 2024 നരേന്ദ്രമോദി അയ്യ മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരുമ്പോൾ കോയമ്പത്തൂർ ഇന്ത്യയുടെ മാപ്പിലല്ല, അന്താരാഷ്ട്ര മാപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്ത് സ്ഥാപിക്കുമെന്നത് ബി ജെ പിയുടെ ഉറപ്പാണ്, എൻ്റെ ഉറപ്പാണ്. 2024 ജൂൺ 4 തമിഴ്നാട്ടിലെ 39 മണ്ഡലങ്ങളിലും എൻഡിഎയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. എല്ലായിടത്തും ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ബി ജെ പി മത്സരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തവണ ലോക്സഭയിൽ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ജയിക്കുന്ന എല്ലാ പ്രതിനിധികളും എല്ലാ ലോക്സഭാ പ്രതിനിധികളും ഡൽഹിയിലിരുന്നു കൊണ്ട് തമിഴ്നാട്ടിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കും, ജനങ്ങളെ ബോധ്യപ്പെടുത്തും. കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ ചെയ്ത് ഞങ്ങൾ കാണിക്കും. അത് കാണിച്ചുകൊണ്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ 234 മണ്ഡലങ്ങളിലും മത്സരിക്കാൻ പോകുന്നത്. ഞാൻ കോയമ്പത്തൂരിൽ മത്സരിക്കണമെന്നത് മോദി അയ്യയുടെ ഉത്തരവാണ്, അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ രാഷ്ട്രീയമെന്നത് തമിഴകത്തെ രാഷ്ട്രീയമാണ്, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. കോയമ്പത്തൂരിനെ അടിസ്ഥാനപരമായി താഴേക്കിടയിൽ നിന്ന് തന്നെ വലിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട തൊഴിൽ നഗരങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് തിരുപ്പൂരിൽ ബി ജെ പി മത്സരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചെന്നൈ നഗരഹൃദയത്തിൽ 3 ഇടത്ത് ബി ജെ പി തനിച്ച് മത്സരിക്കുന്നത്? ഭാരതീയ ജനതാ പാർട്ടി എന്തുകൊണ്ട് മധുരയിൽ മത്സരിക്കുന്നു? എന്തുകൊണ്ട് നഗരങ്ങളിൽ മത്സരിക്കുന്നു, ഗ്രാമങ്ങളിൽ മത്സരിക്കുന്നു? തമിഴ്നാടിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ എത്തിയിട്ടുണ്ട് ഇത്തവണ. അതിന് കാരണം എല്ലായിടങ്ങളിലും ജനങ്ങൾ ബി ജെ പി ആഗ്രഹിക്കുന്നുണ്ട്, എല്ലായിടങ്ങളിലേക്കും ബി ജെ പി കടന്നു കയറുകയാണ്. അതെല്ലാം തന്നെ 2026 തമിഴ്നാടിൻ്റെ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ്. ഡി എം കെയും എ ഡി എം കെയും ഒക്കെ സൗജന്യങ്ങൾ നൽകിയതുപോലെയല്ല, യഥാർത്ഥ വികസനം എന്താണെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അത് കാണിച്ചു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കോയമ്പത്തൂരിലും തിരുപ്പൂരിലുമൊക്കെ തമിഴ്നാട്ടിലെ ജനങ്ങൾ കഷ്ടപ്പെട്ട് അവർ വ്യക്തിപരമായി ഈ നാടിനെ വളർത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അതല്ല, ഒരു ഗവൺമെൻറ്റിന് ഒരു നാടിന് എത്ര വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നത് ഞങ്ങൾ കാണിച്ചു കൊടുക്കാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുകയും 2 വർഷം എം പിമാരായിരുന്നു കൊണ്ട് ഈ നാട്ടിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തും. എന്തൊക്കെ ഈ നാടിന് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ കേവലം 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ കുറച്ച് നാളത്തേക്കോ വന്നവരല്ല. ഞങ്ങൾ ദീർഘകാലം തമിഴ്നാടിനെ മാറ്റിമറിക്കാനും ജനങ്ങൾക്ക് സേവനം ചെയ്യാനും വേണ്ടി തീരുമാനമെടുത്ത് വന്നവരാണ്. ഇപ്പോൾ ഡി എം കെ പറയുന്നത് പെട്രോള് 70 രൂപയ്ക്ക് കൊടുക്കാം, ഡീസൽ 60 രൂപയ്ക്ക് കൊടുക്കാം എന്നൊക്കെയാണ്. ടാങ്കറിൽ കൊണ്ടുവന്ന് സൗജന്യമായി നിങ്ങളുടെ വീട്ടിൽ പെട്രോളും ഡീസലും കൊണ്ടുതരും, അതിന് പോലും അവർ മടിക്കില്ല. കാരണം അത്രയ്ക്ക് അവർ ഞങ്ങളെ ഭയന്നു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഡി എം കെയുടെ ഈ വാഗ്ദാന പത്രിക എടുത്ത് വീട് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുക, ടിഷ്യൂ പേപ്പറിന് പകരമായിട്ട് ഉപയോഗിക്കാൻ മാത്രമേ ഇത് കൊള്ളാവൂ. കാരണം അവർ പറയുന്നതൊന്നും നടപ്പിലാക്കില്ല. എന്നാൽ ബി ജെ പി അങ്ങനെയല്ല, ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ, 295 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് 295 പൂർത്തിയാക്കിയതിന് ശേഷമാണ് 2019 ജനങ്ങളെ വീണ്ടും നേരിട്ടത്. 2019 അടുത്ത വാഗ്ദാനം നൽകി, അതും മുഴുവൻ പൂർത്തിയാക്കി. 2024 ബി ജെ പിയുടെ പ്രകടന പത്രിക വരാൻ പോകുന്നതേ ഉള്ളൂ, അതിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നടപ്പിലാക്കുമെന്ന് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുണ്ട്. കാരണം പറയുന്നത് ചെയ്യുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് അവർക്കറിയാം. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, എനിക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥികളോടും എനിക്ക് യാതൊരുവിധ വഴക്കുമില്ല. എനിക്ക് തർക്കമുള്ളത് ഡി എം കെയോടാണ്, ഈ നാട്ടിലെ സർക്കാരിനോടാണ്, ഗോപാലപുരം ഫാമിലിയോട് മാത്രമാണ്. അല്ലാതെ അവർക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് എനിക്ക് യാതൊരു ദേഷ്യമില്ല. ഞാൻ അവരെക്കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല. അവർ നാളെ കാലത്ത് ഞങ്ങളോടൊപ്പം തന്നെ വരേണ്ടതാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള മത്സരം മാത്രമാണ്. ഈ നാട്ടിൽ വിപ്ലവകരമായ വികസനം കൊണ്ടുവരാമെന്ന് തീരുമാനമെടുത്ത ഒരു പാർട്ടി ഒരു വശത്തും, ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു പാർട്ടി മറുവശത്തും. ഏത് തിരഞ്ഞെടുക്കണമെന്ന് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്, അവരത് ചെയ്തുകൊള്ളും. എനിക്കെതിരെ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. ഞാൻ അവരെക്കുറിച്ച് ഒന്നും പറയാൻ പോകുന്നില്ല. അവർ ഇനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും, ഞാൻ 33 മാസമായി ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ട്. ഞാൻ തർക്കിച്ചത്, ഞാൻ വഴക്കിട്ടത് ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ സർക്കാരിനോടാണ്, ഇവിടുത്തെ മന്ത്രിമാരോടാണ്. കോയമ്പത്തൂരിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അണ്ണാമലെ ആരോടാണ് വഴക്കിടുന്നത്, എന്തിനാണ് വഴക്കിടുന്നതെന്ന്. തമിഴ്നാട്ടിലെ എല്ലാ മന്ത്രിമാരും കോയമ്പത്തൂരിലുണ്ടാവും എനിക്കെതിരെ പ്രചരണത്തിന്. അവർ ഇത്രയും കാലം അഴിമതിയിലൂടെ സമ്പാദിച്ച കോടിക്കണക്കിന് രൂപ ഈ നാട്ടിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും സൗജന്യമായി കൊടുക്കും, പണം കൊടുത്ത് എനിക്കെതിരെ വോട്ട് വാങ്ങാൻ ശ്രമിക്കും. ഞാൻ വ്യക്തമായി തന്നെ പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വോട്ടിന് വേണ്ടി ഈ നാട്ടിൽ ഞാൻ ചെലവഴിക്കില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ഞാൻ കോയമ്പത്തൂരിലെ ജനങ്ങളെ വിശ്വസിച്ചാണ് നിൽക്കുന്നത്. ഈ നാട്ടിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എനിക്ക് വോട്ട് ചെയ്യും, എനിക്ക് ജനങ്ങളിൽ വിശ്വാസമുണ്ട്. എനിക്ക് മാധ്യമപ്രവർത്തകരോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്,
നിങ്ങൾ എൻ്റെ പിന്നാലെ ഉണ്ടാവണം. ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനം എൻ്റെ ഭാഗത്തുണ്ടായാൽ, എൻ്റെ ടീമിൻ്റെ ഭാഗത്തുണ്ടായാൽ, നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം. ഒരു രൂപ പോലും വോട്ടിന് വേണ്ടി ഞങ്ങൾ കൊടുക്കില്ല. ഒരു മദ്യവും ഈ മണ്ഡലത്തിൽ വോട്ടിന് വേണ്ടി ബി ജെ പി ഒഴുക്കില്ല. പക്ഷേ അവർ ചെയ്യും, അത് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. എൻ്റെ പിന്നാലെ ഭൂതക്കണ്ണാടിയുമായി നിങ്ങൾ നടന്നോളൂ. ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ച് പറയുകയാണ്, 40 ദിവസവും നിങ്ങൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഏറ്റവും കുറച്ച് പണം തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിക്കുന്ന മണ്ഡലമായിരിക്കും കോയമ്പത്തൂർ. അത് എൻ്റെ വാക്കാണ്, അതെൻ്റെ തീരുമാനമാണ്. ആ നിശ്ചയത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വെല്ലുവിളിച്ച് പറയുന്നത്, 40 ദിവസം മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ ഈ മണ്ഡലത്തിൽ വന്ന് കിടന്ന് മത്സരിച്ചാലും, വന്ന് കിടന്ന് പ്രചരണം നടത്തിയാലും ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകും. കോയമ്പത്തൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ അണ്ണാമല ഇവിടുന്ന് ജയിക്കുക തന്നെ ചെയ്യും. ഞാൻ വലിയ സ്ഥാനാർത്ഥിയായിട്ടോ വലിയ കേമനായതുകൊണ്ടോ പറയുന്നതല്ല, എനിക്ക് ജനങ്ങളിൽ അത്രയും വിശ്വാസമുണ്ട്. ഞാനൊരു സാധാരണക്കാരനാണ്, പക്ഷേ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാധാരണക്കാരനാണ്. ആ എന്നെ ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, കുറച്ച് വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയുന്നു, ബി ജെ പി നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിങ്ങൾ പരിശോധിക്കണം. ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും നിങ്ങൾക്ക് പരിശോധിക്കാം. അവരെങ്ങനെയാണ് ജീവിച്ചതെന്ന് പരിശോധിക്കാം. അവർക്ക് നിങ്ങളുടെ പ്രതിനിധിയാകാൻ ലോക്സഭയിലേക്ക് പോകാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കാം. അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ എന്ന് പരിശോധിക്കാം. അവരുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും അഴിമതി കുറ്റങ്ങളുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. അത് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം വോട്ട് ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, അത്രയും മികച്ച സ്ഥാനാർത്ഥികളാണ് തമിഴ്നാട്ടിൽ ബി ജെ പി ഇത്തവണ നിർത്തിയിരിക്കുന്നത്. അവർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വ്രതമെടുത്തവരാണ്. തമിഴ്നാട്ടിൽ ഇന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ മേലെ പറഞ്ഞ 21 മണ്ഡലങ്ങളിൽ നീലഗിരീസ്, കോയമ്പത്തൂർ, കന്യാകുമാരി, തിരുപ്പൂർ, കൃഷ്ണഗിരി, തിരുനെൽവേലി, മധുരൈ, നാമക്കൽ, തിരുവണ്ണാമല, ശിവഗംഗ, വിരുനഗർ, തെങ്കാശി, കാരൂർ എന്നീ മുമ്പ് വീഡിയോയിൽ പറഞ്ഞ 13 മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പി ഉറപ്പിച്ച 4 സീറ്റ് എന്നത് കോയമ്പത്തൂരിൽ അണ്ണാമലൈ, കന്യാകുമാരിയിൽ പൊൻരാധാകൃഷ്ണൻ, നീലഗിരിയിൽ എൽ മുരുകൻ, വിരുനഗറിൽ നടൻ ശരത്കുമാറിൻ്റെ ഭാര്യ രാധിക എന്നിവരാണ്. ഇതിൽ നീലഗിരി മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഡി എം കെയുടെ എ രാജയും കോയമ്പത്തൂരിൽ അണ്ണാമല എതിരിടാൻ ഡി എം കെയുടെ ഗണപതി രാജ്കുമാറുമാണ് മത്സരിക്കുന്നത്. കന്യാകുമാരിയിലും വിരുനഗർ മണ്ഡലത്തിലും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്നായിരിക്കും. എന്നാൽ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ ലഭിച്ച 9 മണ്ഡലങ്ങളിൽ ഇതുവരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതുകൂടാതെ ബി ജെ പി പ്രതീക്ഷ വെക്കുന്നത് തിരുനെൽവേലി, തിരുപ്പൂർ, കൃഷ്ണഗിരി, നാമക്കൽ, ശിവഗംഗ, ചെന്നൈ സൗത്ത് മണ്ഡലങ്ങളാണ്. തിരുനെൽവേലിയിൽ 4 തവണ എ ഡി എം കെയിൽ നിന്ന് എം എൽ എ ആവുകയും പിന്നീട് ബി ജെ പിയിലേക്ക് വന്ന് 2021 ബി ജെ പിക്ക് വേണ്ടി ജയിച്ച് ഇപ്പോൾ തിരുനെൽവേലി നിയമസഭാ മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എയുമായ നയനാർ നാഗേന്ദ്രനാണ് ബി ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി. അവിടെയും ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കോൺഗ്രസ് ആയിരിക്കുമെന്നത് ബി ജെ പിക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നു. തിരുപ്പൂരിൽ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങുന്നത് മുരുകാനന്ദമാണ്. എതിർ സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സി പി ഐ സ്ഥാനാർത്ഥി കെ സുബ്ബരായനാണ്. കൃഷ്ണഗിരിയിൽ കോൺഗ്രസിനാണ് ഡി എം കെ സീറ്റ് നൽകിയിരിക്കുന്നത്. ശ്രദ്ധേയമായ നാമക്കൽ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സീനിയർ ലീഡർ കെ പി രാമലിംഗമാണ്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഡി എം കെയുടെ ചിഹ്നത്തിൽ സഖ്യകക്ഷി കെ എം ഡി കെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത്. ആദ്യം പ്രഖ്യാപിച്ച സൂര്യമൂർത്തിയെ ജാതീയ അധിക്ഷേപത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയപ്പോൾ മടേശ്വരൻ എന്ന പുതിയൊരു വ്യക്തിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ബി ജെ പിയുമായി സഖ്യം ഉപേക്ഷിച്ച എടപ്പാടി പളനിസ്വാമിയുടെ എ ഐ എ ഡി എം കെ നാമക്കൽ സീറ്റ് നൽകിയിരിക്കുന്നത് സഖ്യകക്ഷിയായ എസ് ഡി പി ഐക്കാണ് എന്നത് ശ്രദ്ധേയമാണ്. ചിദംബരത്തിൻ്റെ മണ്ഡലമായിരുന്ന ശിവഗംഗയിൽ ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. പക്ഷേ അവിടെ താമരചിഹ്നത്തിൽ ബി ജെ പി മത്സരിപ്പിക്കുന്നത് സഖ്യകക്ഷിയിലെ ദേവനാഥൻ യാദവിനെയാണ്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൽ നിന്ന് കാർത്തി ചിദംബരം തന്നെയാവാനാണ് സാധ്യത. ചെന്നൈ നഗരത്തിൽ സൗത്ത് മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ വനിതാ മുഖവും തെലങ്കാന ഗവർണർ സ്ഥാനം രാജിവെച്ചിട്ട് വന്ന തമിഴിസൈ സൗന്ദരരാജനുമാണ്. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തമിളച്ചി തങ്കപാണ്ഡ്യൻ ഡി എം കെയിൽ നിന്ന് അവിടെ മത്സരിക്കുന്നു. അതുകൂടാതെ തഞ്ചാവൂർ, നാഗപട്ടണം, ചിദംബരം, പൊള്ളാച്ചി, തിരുവള്ളൂർ, ചെന്നൈ നോർത്ത്, ചെന്നൈ സൗത്ത്, ചെന്നൈ സെൻട്രൽ, വെല്ലൂർ, പെരുമ്പാളൂർ എന്നീ 10 സീറ്റുകൾ കൂടി മത്സരിക്കാൻ ബി ജെ പി തീരുമാനമെടുത്തപ്പോൾ പൊതുവെ ബി ജെ പിക്ക് നിർണായകമായ സ്വാധീനമുള്ള ഡിണ്ടിഗൽ, ധർമ്മപുരി, സേലം, വില്ലുപുറം എന്നീ മണ്ഡലങ്ങൾ പി എം കെക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. കൂടാതെ കാഞ്ചീപുരം, മയിലാടുംതുറ, കള്ളക്കുറിച്ചി, ആറണി, കൂടല്ലൂർ, ആറക്കോണം എന്നീ 6 മണ്ഡലങ്ങൾ കൂടി പി എം കെ മത്സരിക്കുന്നു. മൊത്തം 10 മണ്ഡലങ്ങൾ. തൂത്തുക്കുടി, ഈറോഡ്, ശ്രീപെരുമ്പത്തൂർ എന്നീ 3 സീറ്റിൽ തമിഴ്മാനല കോൺഗ്രസിൻ്റെ മൂപ്പനാർ പക്ഷം എൻ ഡി എ സഖ്യത്തിനു വേണ്ടി മത്സരിക്കുമ്പോൾ തിരുച്ചിറപ്പള്ളി, രാമനാഥപുരം, തേനി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഇതുവരെയും ബി ജെ പി പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് തേനി ഒ പി എസ് പക്ഷത്തിനും തിരുച്ചിറപ്പള്ളി, രാമനാഥപുരം എന്നിവിടങ്ങളിൽ ചില അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിച്ചാണെന്നും പറയപ്പെടുന്നു. തേനിയിൽ ഡി എം കെ സ്ഥാനാർത്ഥിയായി തങ്ക തമിഴ്ച്ചെൽവത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ പക്ഷത്തു നിന്ന് പനീർശെൽവം വന്നേക്കാം. രാമനാഥപുരം കാലങ്ങളായി മുസ്ലിം ലീഗിൻ്റെ സീറ്റാണ്, തിരുച്ചിറപ്പള്ളി കോൺഗ്രസിൻ്റെയും. ഇത്തവണ
കോൺഗ്രസിനല്ല ഡി എം കെ തിരുച്ചിറപ്പള്ളി സീറ്റ് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. നരേന്ദ്രമോദി അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നേക്കുമെന്ന് പ്രതീക്ഷിച്ച തിരുച്ചിറപ്പള്ളി മണ്ഡലത്തിൽ ബി ജെ പി ഇതുവരെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ബി ജെ പി ജയിക്കുമെന്ന് അണ്ണാമലെ ഉറച്ചു വിശ്വസിക്കുന്നത് നീലഗിരീസ്, കോയമ്പത്തൂർ, കന്യാകുമാരി, വിരുദനഗർ, തിരുനെൽവേലി, നാമക്കൽ എന്നീ ആറ് മണ്ഡലങ്ങളാണ്. ധർമ്മപുരി, സേലം എന്നീ മണ്ഡലങ്ങളിൽ സഖ്യകക്ഷിയായ പി എം കെയും ജയിക്കുമെന്ന് അണ്ണാമലെ വിശ്വസിക്കുന്നു. ഒന്നാമതായി തന്നെയോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് തിരുപ്പൂർ, കൃഷ്ണഗിരി, ശിവഗംഗ, ചെന്നൈ സൗത്ത്, വെല്ലൂർ, ഡിണ്ടിഗൽ, തൂത്തുക്കുടി എന്നീ ഏഴ് മണ്ഡലങ്ങൾ. തേനി, രാമനാഥപുരം, തിരുച്ചിറപ്പള്ളി എന്നിവിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ കൂടി വന്നാൽ അണ്ണാമലെ തമിഴ്നാട്ടിൽ അജയ്യനാവുക തന്നെ ചെയ്യും. ആവർത്തിച്ച് അണ്ണാമലെ പറയും പോലെ 2026 തമിഴകത്ത് ഭാരതീയ ജനതാ കക്ഷിയിൻ ആഴ്ചി, അതാണ് അണ്ണാമലയുടെ സ്വപ്നം. അണ്ണാമലെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. സ്വന്തം പാർട്ടിയുടെ കരുത്ത് അണികളെ ബോധ്യപ്പെടുത്തി, അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവതരിപ്പിച്ച്, അത് കേന്ദ്ര നേതൃത്വത്തെ കൂടി ബോധ്യപ്പെടുത്തി മുന്നോട്ട് പോകുന്ന അണ്ണാമല എന്ന നായകന്, ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന ഇപ്പോഴും 4-5 രാജ്യസഭാ എംപിമാരുള്ള ജയലളിതയുടെ പാരമ്പര്യമുള്ള ഒരു പാർട്ടിയെ സഖ്യത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം. ഇവിടെ 2018 ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുതൽ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു ചെറിയ സഖ്യകക്ഷിയെ പോലും നിലക്കി നിർത്താൻ പോയിട്ട് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ, സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അനാവശ്യമായി ഇടപെടുന്നത് അവസാനിപ്പിക്കാനുള്ള ശേഷിയോ ആർജവമോ കേരളത്തിലെ നേതാക്കൾക്കില്ല എന്നത് കണ്ടുപഠിക്കേണ്ടതാണ്. ജൂൺ 4 തമിഴ്നാട്ടിൽ ആട്ടം പാട്ടം കൊണ്ടാട്ടം. മകിഴ്ചി.